ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ റിവൽസൺ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഗെയിമർമാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്ന് പബ്ജിയിൽ ഒരു അടിപൊളി ഇവൻറ്റ് വന്നിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ഇവൻ്റ് ഒന്നുമല്ല, ലെജൻഡറി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട്ഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ വേണമെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള മാസ്റ്റ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചേട്ടോ, പെർമനൻ്റ് ആയിട്ടാണ്. അത് ജസ്റ്റ് ഒരു ചാൻസ് ഒന്നുമല്ല, പെർമനൻ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തീർത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ തന്നെ ലൈക്ക് അടിച്ചിരിക്കുക. നമുക്ക് തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കിന് എന്നെ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസൊക്കെ വരുമ്പോൾ ഇത് കാണുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇത്ര കാര്യങ്ങളൊക്കെ. പിന്നെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് ഉണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ടുള്ളത് ഒരു ഇവൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പബ്ജി ഓപ്പൺ ആക്കി, ഓപ്പൺ ആക്കി ഞാൻ അവിടെ ആരും കാണിച്ചില്ല. അവിടെ റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ ബാനർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഇവൻ്റ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഞാൻ അപ്പോൾ അവിടെ ലെജൻഡറി ഡ്രസ്സ് ഒന്ന് എടുത്ത് കാണിക്കുകയാണ്. എടുത്ത് കാണിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, അത്യാവശ്യം ഭംഗിയുള്ളൊക്കെ ഒരു തരം ലെജൻഡറി ഡ്രസ്സാണ്. പിന്നെ ബാക്ക് അടിച്ച് കഴിയുമ്പോൾ ബാക്ക് ക്യാമിൻ്റെ സ്കിന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക് ക്യാമിൻ്റെ സ്കിന്നൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, ഞാൻ അവിടെ ബാക്ക് ക്യാമിൻ സെലക്ട് ചെയ്തിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അടിയിൽ കണ്ടില്ല, കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും, 72 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ബാക്ക് ക്യാമിൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. പക്ഷേ ബാക്ക് ക്യാമ് ഇപ്പോഴും പെർമനൻ്റ് ആയിട്ടില്ല, അത് ജസ്റ്റ് ഒരു ടൈം ലിമിറ്റഡ് ടൈം ലിമിറ്റഡ് അല്ല, 29 ദിവസം നമുക്ക് ഒരു വേറെ ചിഹ്നം ആയിട്ട് കാണിക്കാം. എന്തായാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ മിഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതിന് പെർമനൻ്റായി കിട്ടുക വെച്ചാൽ ഇവിടെ 9 എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ ഡയറക്റ്റ് കൊടുത്ത് അത് മാറിയിട്ട് 95 ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ടുള്ള യൂസ് കൊടുത്തിട്ട് ഇപ്പോഴത്തെ പാക്കാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഇത് കിട്ടും. ജസ്റ്റ് അടിയിലൊരു കോയിൻ ഇങ്ങനെ കിട്ടുന്നത്, നമുക്ക് ആ കോയിൻസിൻ്റെ മിഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ലോഗിൻ എനിക്കിവിടെ ഗെയിം മറ്റൊരു ഒരു പോയിന്റ് കിട്ടും. പിന്നെ അടിയിൽ ഗീവ് ലൈക്ക് ടീമേറ്റ് അങ്ങനെ അതുണ്ട്. പിന്നെ സ്പെൻഡ് 5000 യൂസ് ചെയ്ത് കംപ്ലീറ്റ് 3 മാച്ചസ് ക്ലാസിക് മോഡിനെ കണ്ട് അങ്ങനത്തെ മെഷീൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കോയിൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾ മാക്സിമം മറക്കാണ്ട് എല്ലാ ദിവസവും കയറി ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ ആക്കേന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീണ്ടും ഒരു ഔട്ട്ഫിറ്റ് കൂടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് അങ്ങോട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ വേഗം മാക്സിമം എല്ലാ മെഷീൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതും സെലക്ട് ചെയ്യുക. എൻ്റെ ഓർമ്മയിൽ എനിക്ക് രണ്ടും പെർമനൻ്റ് ആയിട്ട് കിട്ടിയ കഴിഞ്ഞ മുന്നത്തെ സീസണിൽ ഇതുപോലെ വന്നപ്പോൾ രണ്ടും പെർമനൻ്റ് ആയിട്ട് കിട്ടിയ രണ്ടെണ്ണം പെർമനൻ്റ് ആയിട്ട് കിട്ടിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്പെൻഡ് ബീച്ചിൽ മിഷൻ എടുത്തുകൊണ്ട് ഞാൻ അവിടെ ഇത് റൈറ്റ് സൈഡിൽ എൻ്റെ ട്രഷർ എടുത്തിട്ട് ഷോപ്പ് ഷോപ്പ് എടുത്തിട്ട് അവിടെ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ബീച്ച് കറക്റ്റായി ഒരു ബിസിനസ് ഡെയിലി ബീച്ച് 25 പർച്ചേസ് ചെയ്യാൻ പറ്റും. അവിടെ ബീച്ച് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് അടിച്ചു. ജസ്റ്റ് ഞാൻ സെറ്റിംഗ്സിൽ വന്നിട്ട് ആ ഡൗൺലോഡ് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. വിട്ടേക്കാം ഡൗൺലോഡ്സിൽ വന്നിട്ട് ആ ടിക്കറ്റ് എടുത്ത് കളഞ്ഞ് ബാക്ക് അടിച്ചു. ഫോണിൽ ഞാൻ ഞാൻ ജസ്റ്റ് ആക്കാമെന്ന് കാണിച്ചുതരാം. ജസ്റ്റ് ഇൻവെൻ്ററി പോയി കഴിയുമ്പോൾ അവിടെ ആക്കാം സ്കിന്നിൻ്റെ ബോക്സിൻ്റെ ഓപ്ഷൻ കണ്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പെർമനൻ്റ് അല്ല അല്ലെങ്കിൽ ടെമ്പററി അല്ലാത്ത രീതിയിലാണ് കൊടുക്കുക ഈ വണ്ടി തീരുന്നത് വരെ. അപ്പോൾ മാക്സിമം നിങ്ങളത് എല്ലാവരും ഡെയിലി കയറിയിട്ട് കളക്ട് ചെയ്യാൻ നോക്കുക. ഞാൻ ജസ്റ്റ് അവിടെ സ്പെൻഡ് ബീച്ചിയുടെ മിഷൻ തീർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ കാണിച്ചു തരാം. ജസ്റ്റ് വീണ്ടും ആ മൂന്നാമത്തെ ബാനർ ഒന്ന് എടുക്കണം, ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. നേരെ മൂന്നാമത്തെ ബാനർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ സ്പെൻഡ് 5000 ബീപ്പിയുടെ മിഷൻ അവിടെ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ അവിടെ എൻ്റെ പോയിൻ്റ് ഇവിടെ 12 ആയിരിക്കണം, അത് 75 ആയാൽ മാത്രമേ നിങ്ങൾക്ക് അത് പെർമനൻ്റ് ആയിട്ട് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് വേറെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. പല ഇതിൻ്റെ പല ഇതാവട്ടെ പോയിൻസാവും, ഇവിടെ ആക്കേം ആയതുകൊണ്ട് 75 മറ്റേനൊക്കെ എത്ര പോയിൻസാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ആക്കാൻ സ്കിൻ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരുന്നു. തുടക്കത്തിൽ ഞാൻ കാണിച്ച സ്ക്രീൻഷോട്ടാണ്, ഞാൻ അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് സ്ക്രീൻഷോട്ട് അവിടെ കാണിച്ചത്. അപ്പോൾ ഇത്ര ഉള്ള മാക്സിമം നിങ്ങൾ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, എല്ലാ മിഷൻസും ഡെയിലി എങ്ങനെയെങ്കിലും തീർക്കുക. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ അത്രയ്ക്കൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ, ഇത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. അതല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണും എനേബിൾ ചെയ്തൊക്കെ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മിഷൻസ് സ്പെൻഡ് ടോട്ടൽ ടൈം 400 മിനിറ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത് അത് പെർ വീക്കാവും ചേഞ്ച് ആവും, ബാക്കിയുള്ളതൊക്കെ പെർ ഡേ ചേഞ്ച് ആവും. സ്പെൻഡ് യൂസ് ചെയ്യും, നിങ്ങളൊരിക്കലും യൂസ് സ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയണമെന്നില്ല. ഓക്കെ,
പത്രിക ഒക്കെ തന്നെയുള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.